ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ ഇന്ത്യ പുതുയുഗത്തിലേക്ക് എന്നുള്ള ചാപ്റ്ററാണ് സോഷ്യൽ സയൻസിൽ അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പഠിക്കുന്ന കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ ഇപ്പം നമുക്കറിയാം എസ് സി ആർ ടി പാഠഭാഗത്തു നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ പഠിപ്പിന്ന പരീക്ഷകളിൽ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സെക്ഷൻ വളരെയധികം യൂസ്ഫുള്ളായിരിക്കും ബാക്കിയൊരു മൂന്ന് ചാപ്റ്റേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കാണാൻ ശ്രമിക്കുക അറിയത്തില്ലാത്തതൊക്കെ എഴുതി വെച്ച് പഠിക്കുക ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് രാജാറാം മോഹൻ റോയ് സതി ശൈശവ വിവാഹം എന്നിവയ്ക്കെതിരെ ശബ്ദമുയർത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ആരാണ് രാജാറ മോഹൻ റോയ് തന്നെയാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് സതി ശൈശവ വിവാഹം എന്നിവയ്ക്കെതിരെ ശബ്ദമുയർത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ചോദിച്ചാൽ അതിന് ഉത്തരവ്മാരാണ് രാജാറാം മോഹൻ റോയി ആണ് സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ് ആരാണ് വില്യം ബെൻഡിക് പ്രഭു സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ് വില്യം ബെൻഡിക് പ്രഭു ബ്രഹ്മസമാപം ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ് അതിന് ഉത്തരവുമാരാണ് രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിൻ്റെ ഉറവിടം എന്ന് വിശ്വസിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് രാജാറാം മോഹൻ റോയിയാണ് ആൻസർ ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിൻ്റെ ഉറവിടം എന്ന് വിശ്വസിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ് അടിസ്ഥാനപരമായി എല്ലാ മതങ്ങളും ഒന്നാണെന്നും പൊതുസന്ദേശം പ്രചരിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവും രാജാറാം മോഹൻ റോയ് തന്നെയാണ് ഇപ്പോൾ രാജാറാം മോഹൻ റോയുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് കുറച്ച് പോയിന്റ്സ് പഠിച്ചു അതെല്ലാം കൂടെ ഒരിക്കൽ കൂടി നോക്കാം ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയിയാണ് സതി ശൈശവ വിവാഹം എന്നിവയ്ക്കെതിരെ ശബ്ദമുയർത്തിയ സാമൂഹ്യ പരിഷ്കര്ത്താവ് രാജാറാം മോഹൻ റോയിയാണ് സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരോടും ചോദിച്ചാൽ അത് വില്യം പെൻട്രി പ്രഭുവാണ് പിന്നെ അടുത്തത് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയിയാണ് ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിൻ്റെ ഉറവിടമെന്ന് വിശ്വസിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയിയാണ് ആണ് അടിസ്ഥാനപരമായിട്ട് എല്ലാ മതങ്ങളും ഒന്നാണെന്ന പൊതു സന്ദേശം പ്രചരിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവും രാജാറാം മോഹൻ റോയിയാണ് സദ്യയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന എയർലി ട്രാവൽസ് ഇൻ ഇന്ത്യ ഫിഫ്റ്റീൻ എയ്റ്റി ത്രീ ടു സിക്സ്റ്റീൻ നയൻറ്റി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ആയിരത്തി അറുനൂറ്റി പത്തൊമ്പത് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാരാണ് വില്യം ഫോസ്റ്റർ വില്യം ഫോസ്റ്റർ ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയും എതിർത്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയും എതിർത്ത സാമൂഹിക പരിഷ്കർത്താവാണ് സ്വാമി ദയാനന്ദ സരസ്വതി സമാജം സ്ഥാപിച്ചതാരാണ് അതും സ്വാമി ദയാനന്ദ സരസ്വതിയാണ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന ആഹ്വാനം നായകനാരാണ് അത് സ്വാമി ദയാനന്ദ സരസ്വതി വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ജ്യോതിറാവു ഫുലെ ജ്യോതിറാവു ഫുലെയാണ് വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ജ്യോതിറാവു ഫുലെ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് അതിനുത്തരവും ജ്യോതിറാവു പുലെയാണ് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ജ്യോതിറാവു പുലെയാണ് അധസ്ഥിത വിഭാഗക്കാരുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ജ്യോതിറാവു പുലെയാണ് ആൻസർ അതിനുത്തരവ് ഓക്കെ അടുത്തതായിട്ട് ജ്യോതിറാവു പുലെ സ്ഥാപിച്ച സംഘടന ഏതാണ് സത്യശോധക സമാജം സത്യശോധക സമാജം സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ് പണ്ഡിത് രമാഭായാണ് ആൻസറ് ഇപ്പോൾ സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് പണ്ഡിത രമാഭായി വിധവകളുടെ ഉന്നമനത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനും വേണ്ടി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരാണ് അതിനുത്തരവും പണ്ഡിത രമാഭായിയാണ് മുസ്ലീങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയത് ആരാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് ആൻസറ് മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയത് ആരാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻറ്റൽ കോളേജ് സ്ഥാപിച്ചതാരാണ് ആരാണ് അതിനുത്തരവും സർ സയ്യിദ് അഹമ്മദൻ ഖാൻ ആണ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദൻ ഖാൻ മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻറ്റൽ കോളേജ് പിൻകാലത്ത് അറിയപ്പെട്ടത് ഏത് പേരിലാണ് അലിഗഡ് മുസ്ലിം സർവകലാശാല അലിഗഡ് മുസ്ലിം സർവകലാശാല ജാതീയമായ ഉച്ചനീചത്വങ്ങളെ എതിർക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവാരാണ് സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദൻ വിശ്വ വിശ്വസാഹോദര്യത്തിന് ഊന്നൽ കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവാരാണ് അതിനുത്തരവും സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദൻ്റെ ഗുരുവാരാണ് ശ്രീരാമകൃഷ്ണ പരമഹംസൻ ശ്രീരാമകൃഷ്ണ പരമഹംസൻ ഗുരുവിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായിട്ട് വിവേകാനന്ദൻ സ്ഥാപിച്ച സംഘടന ഏതാണ് രാമകൃഷ്ണ മിഷൻ രാമകൃഷ്ണ മിഷൻ മതപരവും ഭാഷാപരവും പ്രാദേശികവുമായ വൈവിധ്യങ്ങൾക്കപ്പുറം എല്ലാ ഇന്ത്യക്കാരും ഒന്നാണെന്ന ബോധമാണ് ഏത് ഇന്ത്യൻ ദേശീയത ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ കോൺഗ്രസ് രൂപം കൊണ്ടത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ട് ഇന്ത്യൻ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ് ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജ് മുംബൈയിലെ തേജ്പാൽ സംസ്കൃത കോളേജ് ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സംഘത്തിൽ എത്ര പേരാണ് പങ്കെടുത്തത് എഴുപത്തി രണ്ട് പേർ എഴുപത്തി രണ്ട് ഇന്ത്യൻ നാഷണൽ ആദ്യ സമ്മേളനത്തിന് അധ്യക്ഷനായിരുന്നതാരാണ് ഡബ്ല്യു സി ബാനർജി ഡബ്ല്യു സി ബാനർജി ഇന്റർനാഷണൽ നാഷണൽ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാരാണ് എ ഒ ഹ്യൂം എ ഒ ഹ്യൂം ഏത് രൂപീകരിച്ചതോടെയാണ് ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് സംഘടിത സ്വഭാവം കൈവന്നത് ഇന്റർനാഷണൽ നാഷണൽ രൂപീകരണത്തോടെയാണ് ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് സംഘടിത സ്വഭാവം കൈവന്നത് നെക്സ്റ്റ് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന സംഘടിത പ്രക്ഷോഭങ്ങളെ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ദേശീയ പ്രസ്ഥാനങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന സംഘടിത പ്രക്ഷോഭങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ദേശീയ പ്രസ്ഥാനങ്ങൾ ബ്രിട്ടീഷ് വിരുദ്ധ സമര രീതിയുടെ അടിസ്ഥാനത്തിൽ ദേശീയ പ്രസ്ഥാനത്തെ എത്രയോ തിരിച്ചിരിക്കുന്നു മൂന്ന് ഘട്ടങ്ങളായി ഏതൊക്കെയാണ് മിതവാദ ദേശീയതയുടെ കാലഘട്ടം തീവ്ര ദേശീയതയുടെ കാലഘട്ടം ഗാന്ധിയൻ കാലഘട്ടം ബ്രിട്ടീഷ് വിരുദ്ധ സമര രീതിയുടെ അടിസ്ഥാനത്തിൽ ദേശീയ പ്രസ്ഥാനത്തെ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു ഗാന്ധിയൻ കാലഘട്ടം തീവ്ര ദേശീയപാതയുടെ കാലഘട്ടം മിതവാദ ദേശീയതയുടെ കാലഘട്ടം ഒക്കെയാണല്ലോ അടുത്തത് മിതവാദ ദേശീയതയുടെ കാലഘട്ടം എന്നു മുതൽ എന്നു വരെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെയാണ് മിതവാദ ദേശീയതയുടെ കാലഘട്ടം മിതവാദ ദേശീയത കാലഘട്ടത്തിലെ നേതാക്കൾ ആരൊക്കെയാണ് ദാദാഭായ് നവറോജി ഗോപാലകൃഷ്ണ ഗോഖല്ലെ ബദറുദ്ദീൻ ദയാബ്ജി ഫിറോസ് ഷ ദാദാഭായ് നവറോജി ഗോപാലകൃഷ്ണ ഗോഖലെ ബദറുദ്ദീൻ ദയാബ്ജി ഫിറോഷ ഇനി അടുത്തത് ചോർച്ചാ സിദ്ധാന്തം ആരുടെ സംഭാവനയാണ് ആരുടെയാണ് ദാദാഭായ് നവറോജി ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് ശമ്പളമായും സമ്മാനമായും നികുതിയുമായൊക്കെ പലതരത്തിൽ ചോർത്തിക്കൊണ്ട് പോകുന്നതാണെന്ന് പ്രതിപാദിക്കുന്ന ദാദാബായ ദാദാബായ് നവറോജിയുടെ ചോർച്ചാ സിദ്ധാന്തം ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം ചോർച്ചാ സിദ്ധാന്തമാണ് എന്ന് പറഞ്ഞ വായിച്ച ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്കും ശമ്പളമായും സമ്മാനമായും നികുതിയുമായൊക്കെ പലതരത്തിൽ ചോർത്തിക്കൊണ്ടുപോകുന്നതാണ് പോകുന്നതാണെന്ന് പ്രതിപാദിക്കുന്ന ദാബായ ഇവിടെ യുടെ സിദ്ധാന്തമാണ് ചോർച്ച സിദ്ധാന്തം അടുത്ത ക്വസ്റ്റ്യൻ ബംഗാൾ വിഭജനവും തുടർന്നുണ്ടായ സമരങ്ങളും ദേശീയ പ്ര നയിച്ച പുതിയൊരു കാലഘട്ടം ഏത് പേരിൽ അറിയപ്പെടുന്നു തീവ്ര ദേശീയതയുടെ കാലഘട്ടം ബംഗാളിനെ രണ്ടായിരത്തി വിഭജിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ബംഗാൾ വിഭജനത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ബൈശ്രുവ ചോദിച്ചാൽ ആരാണ് കഴ്സൺ പ്രഭുവാണ് അടുത്ത ക്വസ്റ്റ്യൻ ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ് ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും ബംഗാളിൽ നിലനിന്നിരുന്ന ജനതയുടെ ഐക്യത്തെക്കുറിച്ച് ഇപ്രകാരം നിരീക്ഷിച്ചു തരണം ആരാണ് ആയിരത്തി ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസെ ഓക്കെ ആണല്ലോ അടുത്ത ക്വസ്റ്റ്യൻ ബംഗാൾ വിഭജന വിരുദ്ധ സമരത്തിൻ്റെ പ്രധാന മുദ്രാവാക്യം ഏതായിരുന്നു ഏതായിരുന്നു സ്വദേശീയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക വിദേശ ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യണം ബഹിഷ്കരിക്കുക ഓക്കെ ആണല്ലോ അടുത്ത ക്വസ്റ്റ്യൻ വിദേശ നിർമ്മിത പഞ്ചസാരയ്ക്ക് പകരം തീവ്ര ദേശീയവാദികൾ പ്രോത്സാഹിപ്പിച്ചത് എന്തിനെയാണ് ശർക്കരയാണ് ഇപ്പൊ ശ്രദ്ധിച്ചോ വിദേശ നിർമ്മിത പഞ്ചസാരയ്ക്ക് പകരം ദേശീയവാദികൾ പ്രോത്സാഹിപ്പിച്ചത് എന്തിനെയാണെന്ന് ചോദിച്ചാൽ എന്തിനെയാണ് ശർക്കരയാണ് തീവ്ര ദേശീയതയുടെ കാലഘട്ടത്തിലെ പ്രധാന നേതാക്കളാരെല്ലാം എന്നും മറ്റൊരു ക്വസ്റ്റ്യൻ ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്ന രീതിയിൽ ചോദിക്കാം ഇപ്പോൾ നോക്കിക്കേ ഉൾപ്പെട്ട നേതാക്കൾ ബാലഗംഗാധര തിലക് ബിപിൻ ചന്ദ്രപാൽ ലാലാ ലജുപത് റായ് ബാലഗംഗാധര തിലക് ബിപിൻ ചന്ദ്രപാൽ ലാലാ ലജുപത് റായ് തീവ്ര ദേശീയതയുടെ മുഖ്യ വക്താവ് ചോദിച്ചാൽ ബാലഗംഗാധര തിലകനാണ് ലോകമാന്യ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരുമാണ് ബാലഗംഗാധര തിലകാണ് ബാലഗംഗാധര തിലക് ആരംഭിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ് മറാത്ത കേസരി സ്വാതന്ത്ര്യമിൻ്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞതാരാണ് അതും ബാലഗംഗാധര തിലകാണ് ബംഗാൾ വിഭജന വിരുദ്ധ സമരകാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ രൂപം കൊണ്ട സംഘടന ഏതാണ് സർവേ മുസ്ലിം ലീഗ് ബംഗാൾ വിഭജന വിരുദ്ധ സമരകാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ രൂപം കൊണ്ട സംഘടനയാണ് സർവേന്ത്യ മുസ്ലിം ലീഗ് സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ എവിടെ വെച്ചാണ് സർവ്വേന്ത്യാ മുസ്ലിം ലീഗ് രൂപം കൊണ്ടെന്ന് ചോദിച്ചാൽ എവിടെയാണ് ദാക്ക ദാക്ക ആരുടെ നേതൃത്വത്തിലാണ് സർവ്വേന്ത്യാ മുസ്ലിം ലീഗ് രൂപം കൊണ്ടത് ആകാ ഖാൻ നവാബ് സലീമുള്ള ഖാൻ ഒക്കെയാണല്ലോ അടുത്ത ക്വസ്റ്റിലേക്ക് പോകണം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സമ്മേളനം എവിടെ വെച്ചാണ് നടന്നത് സൂറത്ത് മിതവാദികളുടെയും തീവ്രവാദികളുടെയും അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കോൺഗ്രസ് പിളർന്ന സമ്മേളനം ഏതാണ് സൂറത്ത് സമ്മേളനം കോൺഗ്രസ് മിതവാദികളും തീവ്രവാദികളുമായി രണ്ടായി പിരിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ പിളർപ്പ് ഏതു പേരിൽ അറിയപ്പെടുന്നു വീണ്ടും അതേ ക്വസ്റ്റ്യൻ സൂറത്ത് പിളപ്പം ഒന്നാം ലോക യുദ്ധ സമയത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ സജീവമാക്കി നിലനിർത്തിയിരുന്നത് ഏതാണ് ഹോം റൂൾ പ്രസ്ഥാനം ഹോം റൂൾ പ്രസ്ഥാനം ഒന്നാം ലോക യുദ്ധ സമയത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ സജീവമാക്കി നിലനിർത്തിയിരുന്നത് ഏതാണ് ഹോം റൂൾ പ്രസ്ഥാനം ഹോം റൂൾ പ്രസ്ഥാനം ഹോം റൂൾ പ്രസ്ഥാനത്ത് നീത്വം നൽകിയവരാരെല്ലാമാണ് തിലക ആനി ബാലഗംഗാധരത്തിലീബസിൻ്റെ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഐറിഷ് വനിതയായിരുന്ന ആനി ബസിൻ്റെ ഏത് വർഷമാണ് പൗരത്വം സ്വീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ഐറിഷ് വനിതയായിരുന്ന ആനി ബസന്റെ പൗരത്വം സ്വീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ അഖിലേന്ത്യാ സമ്മേളനം നടന്ന സ്ഥലം ഏതാണ് ലക്നൗ ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ അഖിലേന്ത്യാ സമ്മേളനം നടന്ന സ്ഥലം ഏതാണ് ലക്നൗ സൂറത്ത് പിള്ളപ്പിനെ തുടർന്ന് രണ്ടായ മിതവാദികളും തീവ്രവാ തീവ്ര ഒന്നിക്കാൻ തീരുമാനിച്ച സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ സമ്മേളനം അപ്പോൾ എത്രയും ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ പഠിക്കുക ആ ചാപ്റ്ററിലെ എല്ലാ ഇമ്പോർട്ടൻ്റായിട്ട് ക്വസ്റ്റ്യൻസും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ എത്രയേ ഉള്ളൂ നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ